സാധാരണ ഞാൻ എല്ലാ റെസിപ്പികളും പറയുന്ന പോലെ തന്നെ ഈ കൊള്ളപ്പം ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. പക്ഷേ കൊള്ളപ്പത്തിൻ്റെ കൂട്ട് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ കൊള്ളപ്പം നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഈ കൊള്ളപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് പഠിച്ചത്. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഞാൻ എപ്പോൾ കൊള്ളപ്പം ഉണ്ടാക്കുമ്പോഴും ഈ കൊള്ളപ്പം നമ്മൾ ഓയിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് താണുപോകുമായിരുന്നു, ശരിക്കും കുഴൽ പോലെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം തേങ്ങ കൂടിയതുകൊണ്ടായിരുന്നു അങ്ങനെ വന്നത്. തേങ്ങ കൂടിയിട്ടുണ്ടെങ്കിൽ കൊള്ളപ്പത്തിന് കനം കൂടും. അപ്പോൾ അത് ഓയിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വരയില്ല, ഒരു സൈഡ് ഇങ്ങനെ താണു പോവുകയും ചെയ്യുന്നു. അപ്പം ഞാനിതിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാവരും നിങ്ങൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ കൊള്ളപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങണ വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്. അതിന് പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിം ഒന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ അരിപ്പൊടിയാണ് വാങ്ങിച്ചത്. ഞാനിവിടെ എടുത്തേക്കുന്ന മെഷർമെൻറ്റ് കപ്പ് 1 കപ്പിൻ്റെ, അത് ML എടുക്കുകയാണെങ്കിൽ 225 ML മെഷർമെൻറ്റ് കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി വറുത്ത അരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് എടുക്കണം. ഈ 2 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം വേണം. നല്ല തിളച്ച വെള്ളം തന്നെ വേണം. നല്ല തിളച്ച വെള്ളത്തിൽ വറുത്ത അരിപ്പൊടി കുഴച്ചെടുത്താൽ മാത്രമേ ഈ അരിപ്പൊടിക്ക് നല്ല പശിമ കിട്ടുള്ളൂ. ഈ നന്നായിട്ട് പശിമ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കൊള്ളപ്പം നമ്മൾ കൊള്ളാക്കുന്ന സമയത്ത് അതിങ്ങനെ വിട്ട് വിട്ട് പോകും. അപ്പം നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചിട്ടെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിക്ക് 2 പിടി തേങ്ങയാണ് എടുത്തത്. തേങ്ങ നിങ്ങൾ ഒട്ടും കൂടുതൽ എടുക്കരുത്, 2 പിടി തേങ്ങ മാത്രം എടുക്കാം. അതായത് തിളച്ച വെള്ളത്തിലേക്ക് 2 പിടി തേങ്ങ കൂടിയും ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് പൊടിയിലേക്ക് ചേർത്തിട്ടാണ് കുഴച്ചിട്ടെടുക്കുന്നത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ്. ഞാനിവിടെ 2 വലിയ വെളുത്തുള്ളിയും 2 വലിയ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സാധാരണ ചുവന്നുള്ളി അണിഞ്ഞ 4 ചുവന്നുള്ളി എടുക്കുക. പിന്നെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ടൈപ്പ് വെളുത്തുള്ളി അണിഞ്ഞ 4 5 വെളുത്തുള്ളി എടുക്കുക. പിന്നെ ചെറിയ ടൈപ്പ് ജീരകം വേണം. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ ചെറിയ ടൈപ്പ് ജീരകം എടുത്തിട്ടുണ്ട്. ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. അത് ചിലപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിക്കും അരിഞ്ഞു കിട്ടില്ല. ഞാനിവിടെ കല്ലുമ വെച്ചിട്ടാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുത്തത്. വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടിയിലേക്ക് നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ പൊടി കുറഞ്ഞു പോകും. അപ്പോൾ പിന്നെ തിളച്ച വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. പിന്നെ കറുത്ത എള്ളു വേണം. ഈ കറുത്ത എള്ളും ജീരകമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ജീരകം ഞാൻ ഈ കൊള്ളപ്പത്തിലേക്ക് കുറച്ച് അരച്ചിട്ടും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിലേക്ക് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. പിന്നെ കൊള്ളപ്പം കൊള്ളപ്പത്തിന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ അധികം കനമില്ലാത്ത ഇതേപോലത്തെ ഒരു കോല് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കൊള്ളപ്പം നല്ല നീളമുള്ള ടൈപ്പ് കൊള്ളപ്പാണ്. എനിക്കാണ് തൃശ്ശൂർ എറണാകുളം സൈഡിലേക്ക് നല്ല നീളമുള്ള ടൈപ്പ് കൊള്ളപ്പാണ് കിട്ടുക. നമ്മുടെ കേരളത്തിൻ്റെ വേറെ പല സ്ഥലങ്ങളിലും ചെറിയ ടൈപ്പ് കൊള്ളപ്പം കിട്ടും എന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ചെറിയ ടൈപ്പ് കൊള്ളപ്പം. അപ്പം ഞാനിവിടെ നല്ല നീളമുള്ള കൊള്ളപ്പാണ് എടുക്കേണ്ടത്. അപ്പം ഇതേപോലെ ഒരു മരത്തിൻ്റെ സ്റ്റിക്കും വേണം. പിന്നെ ഈ കൊള്ളപ്പത്തിൻ്റെ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന കോലും എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കോലും കൊണ്ടും പരത്തിയെടുക്കുക. പക്ഷേ ഇതിനെ കുറച്ച് കനം കുറവായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇതേപോലത്തെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കോലാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോഴായിരുന്നാലും വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ മാവ് നിങ്ങൾ പരത്തിയെടുക്കുന്ന സമയത്ത് മാവ് വിട്ട് വിട്ട് പോകും. അപ്പം എല്ലാവരും കറക്റ്റ് അളവിൽ വന്നാൽ മാത്രമേ നമുക്ക് നല്ല ശരിയായിട്ടുള്ള കൊള്ളപ്പം കിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും എടുക്കുമ്പോൾ നല്ല കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ട് കൊള്ളപ്പം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ കൊള്ളപ്പം നല്ല കൊള്ളപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കൊള്ളപ്പാക്കാന്ന്. ഇനി കൊള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഞാനിവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കുറച്ചുള്ളതുകൊണ്ട് ഞാനിവിടെ ഈ കല്ലിൽ വെച്ചിട്ടാണ് അത് നന്നായിട്ട് അരച്ചിട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ കല്ലുണ്ടെങ്കിൽ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതേപോലത്തെ 2 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്.
സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ചുവന്നുള്ളി അണിയ ഒരു നാല് ചുവന്നുള്ളി എടുക്കുക. ഇതിപ്പോൾ കുറച്ച് വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാൻ ഇതിട്ട് രണ്ടെണ്ണം എടുത്തേക്കുന്നത്. അത് കുറച്ച് ചെറുതാക്കിയിട്ടിടുക. ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇതിപ്പോൾ ഇതേപോലെ നന്നായിട്ടിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒട്ടും കട്ടയില്ലാണ്ട് ഇതേപോലെ നല്ല തരി പോലെ വേണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. പക്ഷേ ഇത് കുറച്ചായതുകൊണ്ട് ചിലപ്പോൾ മിക്സിയിലെ ജാറിലിട്ടാലും ശരിക്കും ഇതേപോലെ അങ്ങോട്ട് ശരിക്കും ഇതേപോലെ നന്നായിട്ട് അരഞ്ഞ പോലെ കിട്ടില്ല. ഇത് നീക്കി വയ്ക്കാം. ഇനി കുഴലപ്പം കുഴച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളത്തിലേക്കാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. ഈ വെള്ളം തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ചെറുതായിട്ട് തിളച്ചാൽ പോലെ നന്നായിട്ട് വെട്ടി തന്നെ തിളയ്ക്കണം. എന്നാൽ മാത്രമേ പൊടി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പൊടിക്ക് ആവശ്യത്തിനുള്ള പശിമ കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തപ്പോൾ ഇതിലേക്ക് 2 പിടി തേങ്ങയാണ് ചേർക്കുന്നത്. 1 പിടി തേങ്ങ ചേർക്കാം. ആ തേങ്ങ നിങ്ങൾ എടുക്കുമ്പോൾ തേങ്ങയിൽ ഒട്ടും തേങ്ങ കൊത്തൊന്നും പാടില്ല. അങ്ങനെ തേങ്ങയിൽ ചെറുതായിട്ട് തേങ്ങ കൊത്ത് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക തേങ്ങ. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ജീരകം മുഴുവനായിട്ടും ചേർക്കുക. ഞാനിവിടെ ഒരു കുറച്ച് ചേർത്തിട്ടുണ്ട്. ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കുക. ചേർത്ത് കഴിഞ്ഞിട്ടും ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ പൊടിയിലേക്ക് ഇട്ടിട്ട് പൊടി കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന അരിപ്പൊടി ആയിരുന്നാലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന തേങ്ങയും വെള്ളവും ജീരകവും കൂടിയിട്ട് ചേർക്കുക. ഈ വെള്ളത്തിലേക്ക് നിങ്ങൾ കുഴലപ്പത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഈ വെള്ളത്തിൽ ചേർക്കണം. ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കുക. ഈ പൊടിയിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ആ ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുകൊണ്ട് വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം. പച്ചവെള്ളം ചേർക്കരുത്. ഞാനിവിടെ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി പൊടി നല്ല മയത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി പൊടി നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പൊടി നല്ല സോഫ്റ്റായിട്ട് വരണം. അത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലും വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശരിയായിട്ട് വരില്ല. പേറ്റാദ്യം നിങ്ങൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത്.
ഈ മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ തുറന്നിട്ട് വെക്കേണ്ട, ഇതൊന്ന് മൂടിയിട്ട് വെക്കുക. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാവ് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയിപ്പോവും. ഈ മാവ് ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൈദയിൽ കുഴച്ചെടുക്കുക. അതായത് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോളായിട്ട് എടുത്തിട്ട് ഇത് നമുക്ക് പരത്തിയിട്ട് ആ കുഴലപ്പത്തിൻ്റെ ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രം കമത്തി വെച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കണം ആ ബോർഡുണ്ടെങ്കിൽ അതായിരുന്നാലും മതി. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടേക്കാണ്. അപ്പോൾ അത് ഇത് മൊട്ടി പിടിക്കാണ്ട് നല്ല എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ നാട്ടിലേക്കും സാധാരണ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ വാഴലയിലാണ് പരത്തിയിട്ടെടുക്കുന്നത്. പക്ഷേ ഇവിടെ വാഴല ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അതേപോലത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇതായിരുന്നാലും മതി. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി കോലാണ് എടുത്തേക്കുന്നത്. പിന്നെ കുഴലപ്പത്തിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ അധികം കനമില്ലാത്ത ഒരു കോല് കൊടുത്തിട്ടുണ്ട്. ഇതുമ്മേ കുറച്ച് ഓയിൽ ഇടയ്ക്ക് നിങ്ങളൊന്ന് തടവി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ഒട്ടിപ്പിടിക്കാണ്ട് അത് ആ ഷേപ്പാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതേപോലത്തെ ഓരോ ചെറിയ ബോളാക്കിയിട്ടെടുക്കുക. അതും കയ്യിൽ വെച്ചിട്ട് ഒന്ന് നല്ല മയത്തിൽ ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ഇനി ഇത് പരത്തിയിട്ടെടുക്കുക. ഇത് ഏറ്റവും ആദ്യം കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയിട്ടെടുക്കുക. ഞാനിവിടെ നീളത്തിലുള്ള കുഴലപ്പണം ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്കും സാധാരണ നല്ല നീളത്തിലുള്ള കുഴലപ്പണം ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നീളത്തിലാണ് ഇത് പരത്തിയിട്ടെടുക്കുന്നത്. ചപ്പാത്തി കോല് വെച്ചിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഈ ചപ്പാത്തി കോല് മുട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഈ ചപ്പാത്തി കോലുമ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചപ്പാത്തി കോല് എടുക്കുമ്പോൾ ഈ ചപ്പാത്തി കോലുമ ഒട്ടും വെള്ളം പാടില്ല. ഇത് പരത്തിയിട്ടെടുക്കണം. ഏറ്റവും ആദ്യം ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ പരത്താം. അതായിട്ട് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ വീതിയിൽ പരത്താം. അതിനെ കറക്റ്റ് ഷേപ്പ് വേണമെന്നില്ല കുഴലപ്പത്തിന്, ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തണം. എന്നാൽ മാത്രമേ ക്രിസ്പി ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ അത് ക്രിസ്പി ആയിട്ട് വരില്ല, നനഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കുക. അത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ ഇതേപോലെ പരത്തുമ്പോൾ മാവ് ഒട്ടും വിട്ടു പോകാണ്ട് ഇതേപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് എത്ര കനം കുറച്ച് പരത്താമോ അത്രയ്ക്കും കനം കുറച്ചിട്ട് തന്നെ പരത്തണം. ഞാനിതിവിടെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ ഈ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഷേപ്പ് വേണമെന്നില്ല, നമ്മൾ കോല് വെച്ച് അതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ശരിയായിട്ട് വരും. പിന്നെ ഒരുപാട് വീതിയിൽ പരത്തിയെടുക്കുകയും ചെയ്യരുത്. ഇത് ഈ കോല് ഇവിടെ വയ്ക്കാം, സെൻട്രലായിട്ട് വയ്ക്കരുത്, ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നീക്കിയിട്ട് വയ്ക്കാം. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ട് തന്നെ ഇത് ഈ കോലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അത് വെടിക്കുക. അതിവിടെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കോലുമ കറക്റ്റായിട്ടിരിക്കും. കോലുമ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കണം. ചിലപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ വിട്ടുപോകും. ഇത് ഉള്ളിൽ നിന്ന് മോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻഡ് നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓയിലിടുമ്പോൾ ഈ സൈഡ് വിട്ടുപോരും. ഇത്
പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഓയിലിടുമ്പോൾ ഓയിലിൻ്റെ ചൂട് കൊണ്ട് ഇത് വിട്ടുപോരും. ഇനി ഈ പ്ലാസ്റ്റിക് കവർ മാറ്റാം. ഇതേപോലെ കിട്ടും. ഇനി ഇത് ഈ കോലിൻ്റെ ഉള്ളിൽ നിന്ന് വീഴിച്ചിട്ടെടുക്കണം. അത് പോരണില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ ഒന്ന് ഊതി കൊടുക്കും, അപ്പം അങ്ങോട്ട് വിട്ടു പോരും. അല്ലെങ്കിൽ അതിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പോരും. അത് ഇതേപോലെ കിട്ടും. അപ്പോൾ ചിലർ ചെറുതായിട്ടുള്ള കുഴലപ്പം ഉണ്ടാക്കും, പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്കും ഇതേപോലെ നീളത്തിലുള്ള കുഴലപ്പം ഉണ്ടാക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഒരു രണ്ട് മൂന്നെണ്ണോടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇങ്ങോട്ടേക്ക് കവർ ചെയ്യണം. എന്നിട്ട് ഈ എൻഡ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്, അല്ലെങ്കിൽ അത് ഓയിലിടുമ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് കുറച്ച് ബലം കൊടുത്തിട്ട് തന്നെ ഈ സൈഡ് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. ഇത് കോലിൻ്റെ ഉള്ളിൽ നിന്ന് വിടിച്ചിട്ടെടുക്കുക. അങ്ങനെ തിരിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ വിട്ടുപോരും. ഇതേപോലെ കിട്ടും. ഇനി കുഴലപ്പം എണ്ണയിൽ വറുത്തെടുക്കുക. എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഓയിൽ വേണം, എന്നാൽ മാത്രമേ കുഴലപ്പം ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം, എന്നാൽ മാത്രമേ കുഴലപ്പം നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെളിച്ചെണ്ണ എടുക്കണം നിങ്ങൾ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കുക. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുകയും വേണം. ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ മാവിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഇട്ട വഴിക്ക് തന്നെ ഇതേപോലെ ഇങ്ങനെ പൊന്തി വരണം. അതേപോലെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഇടണം. ഇതിനെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തി വരും. അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ ഇതേപോലെ പൊന്തി വരില്ല. ഇത് ഒരു സൈഡ് മുറിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും ഇതിങ്ങനെ തിരിച്ചിടാം. പേറ്റാതി ഇട്ടത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇങ്ങനെ പതുക്കെ സൈഡ് ചരിച്ചിട്ട് എടുക്കാം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് പോകുള്ളൂ. ഇത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തിയിരുത്താൽ മാത്രമേ അത് നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ ആ ഓയിലിൻ്റെ ചൂട് കൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. കനം കൂടിയ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി തേങ്ങ കൂടിപ്പോയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഓയിലിടുമ്പോൾ ഇത് മുകളിലേക്ക് പൊന്തി വരില്ല. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ താഴത്തേക്ക് ഇരുന്ന പോലെയാവും. തേങ്ങ കൂടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വരും. കാരണം ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത്. കാരണം നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ നാട്ടിലേക്കാണെങ്കിൽ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരും. പക്ഷേ ഇവിടേക്ക് ആകുമ്പോൾ നമ്മൾ തന്നെ പഠിക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് പഠിച്ച ഒരു റെസിപ്പിയാണിത്. പിന്നെ പപ്പടം, പപ്പടം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് പാടുണ്ടായിരുന്നില്ല. ഒരു രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴേക്കും പപ്പടമൊക്കെ ശരിയായിട്ട് വന്നിരുന്നു. പക്ഷേ ഇതുണ്ടാക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച് പഠിച്ച ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. ഈ കുഴലപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പാണത്, നല്ല ക്രിസ്പി ആയിട്ടേ ഇരിക്കുക.